ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മാട്രിക്സ് റൈഡേഴ്സ് ക്ലബ്ബിന് ഈ ചാനലിലേക്ക് ഒരു കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യമഹയുടെ വെർച്വൽ സൈറ്റിനകത്ത് ഒരു ബൈക്ക് അപ്കമ്മിങ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് യമഹയുടെ MD വേർഷൻ 2 ഞാൻ ടംബ്ലൈനിൽ കാണിച്ചു വരുന്ന ആ വണ്ടി ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വണ്ടി അല്ല നമ്മുടെ ഈ അപ്കമ്മിങ് ബൈക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വേറെ 3 കിട്ടിലും ബൈക്ക്സ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ടായിരുന്ന ബൈക്കാണ് അത് ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ കണ്ടിന്യൂസ്ലി ബാക്കിലോട്ട് ഞാൻ അടുത്ത വരുന്ന വീഡിയോസിനകത്ത് പറയാം. അപ്പോൾ ഈ കാണുന്ന മുത്താണ് നമ്മുടെ MD വേർഷൻ 2 എന്ന് വെച്ചാൽ നമ്മുടെ R15നകത്ത് കണ്ടിരുന്ന R15 വെർഷൻ 4നകത്തോട്ടുള്ള ആ ചേഞ്ചസ് അറിയായിരിക്കുമല്ലോ നിങ്ങളുടെ ഫ്രണ്ടിൽ ആ USD സസ്പെൻഷൻ വന്നിരുന്ന ആ ഒരു മാറ്റം, ആ ഒരു ലുക്ക്. ഓക്കെ, ആ ഒരു സെയിം എക്സാക്ട്ലി പഴയ ആ ഒരു R15 അതേ നൊസ്റ്റാജി ആയിട്ടുള്ള ആ സ്പീഡോമീറ്ററിനകത്ത് തന്നെ ഇൻസ്റ്റമ കൺസോളിൽ തന്നെ ബ്ലൂടൂത്ത് സിസ്റ്റം കൂടെ കൊണ്ടുവന്നുണ്ട്. ആ ഒരു USD സസ്പെൻഷൻ കൂടെ കൊണ്ടുവച്ച് നല്ല കിടിലായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനിലാണ് ഈ പ്രാവശ്യം കളർ സ്കീമിലാണ് ഈ പ്രാവശ്യം നമ്മുടെ MD വേർഷൻ 2 ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസിൽ വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം ഒരു 5,000-6,000 വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നമ്മുടെ പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ വെർഷൻ 4നകത്ത് കണ്ടിരുന്ന അത്തേ, എന്ന് വെച്ചാൽ R15 വെർഷൻ 4നകത്ത് കണ്ടിരുന്ന അത്തേ ഹെഡിൽ വരുന്ന USD സസ്പെൻഷനാണ്, KYB സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് പറയേണ്ട ഒരു മേജർ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം വെർഷൻ 4നകത്ത് ഉണ്ടായതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, ഡ്യുവൽ ചാനൽ ABSO അല്ലെങ്കിൽ എന്താ പറയുക ക്യൂ ഷിഫ്റ്റർ അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. നമ്മുടെ സെയിം ബാക്കി സെൻസേഴ്സ് മൊത്തം നമ്മുടെ പഴയ MD വേർഷൻ 1 പോലെ തന്നെയാണ്. അപ്പോൾ ഇത് 4 കളർ വേരിയൻറ്റിലാണ് ഈ ബൈക്ക് ഉള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വെർഷൻ 2 ഇറക്കിയപ്പോഴേക്ക് വെർഷൻ 4 എൻ്റെ മനസ്സിൽ വരത്തുള്ളത് കൊണ്ട് കേട്ടോ, വെർഷൻ 2 ഇറക്കിയപ്പോഴേക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ ഹാലോജി ഇൻഡിക്കേറ്ററാണ് യമഹയുടെ നൊസ്റ്റാൾജിയ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. പക്ഷേ ആ ഒരു ഹാലോജി ഇൻഡിക്കേറ്റർ വേറൊരു ഡിസൈനിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ വണ്ടി നേരിട്ട് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വണ്ടീനെ ഒരു വോക്ക് അറൗണ്ട് റിവ്യൂ എടുത്തു തരാം. അപ്പോൾ ഇതിനുശേഷം 2-3 വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതും ഇതേപോലെ എക്സാക്ട്ലി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ യമഹ ഇതുവരെയായിട്ട് നമ്മുടെ നാട്ടിൽ ഇറക്കുമെന്ന് വിചാരിക്കാത്ത ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രീമിയം സ്കൂട്ടേഴ്സും ബൈക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ്ലി ബാക്കി കാണും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഇനി കാണാം. അതിലേക്ക് സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, അണ്ടർ ദെൻ ബൈ ബൈ.